ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പനമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാളപ്പൂട്ട് മത്സരം കാണാനായിട്ടാണ്. ഇതാണ് നമ്മുടെ ഒന്നാം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഉള്ള ട്രോഫി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഈ കാളപ്പൂട്ട് നടത്താനുള്ള പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് കിഡ്നിയും തകരാറായിട്ടുള്ള മാളിയേക്കൽ ഫിറോസ് ഖാൻ യുടെ ചികിത്സാ നിധിയിലേക്കാണ് ഇന്നത്തെ ഈ തുക മുഴുവൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സംഘാടകരോട് ചോദിക്കാം, ഇപ്പോൾ എന്താണ് നമ്മുടെ ഈ കാളപ്പൂട്ട് എന്താണ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം? മാളിയേക്കൽ താമസിക്കുന്ന കെ ഫിറോസ് ഖാൻ എന്ന വ്യക്തിയുടെ രണ്ട് വൃക്കകളും തകരാറിലായി അസുഖം ബാധിച്ച് വളരെ ദയനീയ അവസ്ഥയിൽ ആണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്, ചികിത്സയിലുള്ളത്. 40 ലക്ഷത്തോളം രൂപ ആ ചികിത്സക്ക് ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ധനശേഖരണാർത്ഥം ഓൾ കേരള ജൂനിയർ കാളപ്പൂട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കാളപ്പൂട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും പുറത്തുനിന്നും ആ കാളൂട്ട് കാണികളിൽ നിന്നും കിട്ടുന്ന സഹായവും എല്ലാം കൂടി സമാഹരിച്ചു കൊണ്ടിട്ട് ആ ഫിറോസ് ഖാനെ സഹായിക്കുക, അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഓൾ കേരള ജൂനിയർ കാളപ്പൂട്ട് വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച കാളപ്പൂട്ട് പരിപാടിയാണ് ഇന്ന് പനമ്പയിൽ നടക്കുന്നത്. ഇതിനോട് എല്ലാ സഹായ സഹകരണങ്ങളും പനമ്പയിൽ പ്രദേശത്തുള്ള പ്രിയദർശിനി എന്ന ക്ലബ്ബ് ഭാരവാഹികൾ, ക്ലബ്ബ് പ്രവർത്തകരും ഞങ്ങളോടൊപ്പം, ഞങ്ങളെ ഗ്രൂപ്പിനോടൊപ്പം എല്ലാ നിലക്കും സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് NC ഗ്രൂപ്പിനെ ഒന്ന് പരിചയപ്പെടാനാണ്. മലപ്പുറം വളാഞ്ചേരിയുള്ള ഗ്രൂപ്പാണ് NC ഗ്രൂപ്പ്. അപ്പോൾ ഇവരുടെ കാളകളെയൊക്കെ ഇവിടെ കെട്ടി ഇട്ടിരിക്കുന്നുണ്ട്, അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നമ്മൾ 50 ലക്ഷം തരാമെന്ന് പറഞ്ഞാലും ഇവർ ഈ കാളകളെ കൊടുക്കില്ല, കാരണം അവർ അത്രയേറെ ജീവിത വിലയിൽ സ്നേഹിക്കുന്ന കാളകളാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ NC ഗ്രൂപ്പിൻ്റെ ഓണറും അതുപോലെ തന്നെ എല്ലാമെല്ലാമായ ബാബുക്ക. ബാബുക്കയുടെയും അതുപോലെ തന്നെ ഇക്കയുടെ സഹോദരനായ നിസാർ ഇക്കയുടെയും കാളപ്പൂട്ടിനോടുള്ള കമ്പം കൊണ്ടും അതുപോലെ തന്നെ NC ഗ്രൂപ്പിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണം കൊണ്ടുമാണ് ഈ NC ഗ്രൂപ്പ് ഇത്രയും വിജയകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാളപ്പൂട്ട് മത്സരത്തിൽ വർഷങ്ങളായിട്ട് ഒന്നാം സമ്മാനം നേടി കേരളത്തിൽ തന്നെ വളരെ നല്ല പേരെടുത്ത NC ഗ്രൂപ്പിൻ്റെ ബാബുക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇക്കെ ഒന്ന് പരിചയപ്പെടാം. ബാബുക്ക കാളപ്പൂട്ട് മത്സരത്തിൽ വളരെയധികം പേര് കേട്ട ആളുകളാണ്. അപ്പോൾ ഈ കാളപ്പൂട്ട് മത്സരത്തിന് നിങ്ങളെ പ്രചോദിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്? ഞങ്ങൾ കാളപ്പൂട്ടിൽ വന്നിട്ട് കുറേ 10-17 വർഷമായി. പിന്നെ അന്ന് മുതൽ വാപ്പയും എല്ലാവർക്കും അതിന് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്നാം കപ്പും കിട്ടുന്നുണ്ട്. എല്ലാ കപ്പുകളും 5 സ്ഥാനങ്ങളുണ്ട്, എല്ലാ കപ്പുകളും കിട്ടുന്നുണ്ട്. പിന്നെ വാപ്പക്കും ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠനാണ് കൂടുതൽ താല്പര്യം ഇപ്പോൾ. അപ്പോൾ ഞങ്ങളതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, വാപ്പായിട്ടുള്ളതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എത്ര കാളകൾ മത്സരിക്കുന്നു? 3 ജോടി. ഇവിടെ 67 ജോടി ഉണ്ട്, ഞങ്ങൾ 3 ജോടി. മൂന്ന് ജോഡികൾ ഇപ്പോൾ ഒരു അതിൽ 4 വർഷമായതുകൊണ്ട്, 5 വർഷമായതുകൊണ്ട്, 1 വർഷമായതുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ പുതിയതായിട്ട് ഓടുന്ന വരുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിജയം നേടിയിട്ടുള്ളൊരു കാളയുണ്ടാവുമല്ലോ? അങ്ങനെ ഇതിലിപ്പോൾ എല്ലാവരും ഒരുപോലെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ കറുത്ത കാളയാണ് ഒന്ന്, പിന്നുള്ളത് ഈ മൂരിയാണ്, ഒതായി മൂരി എന്ന് പറയും. ഇത് പുല്ല, കുളക്കാടൻ പുല്ല പറയും. ആ മൂരികളൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പഴയ മൂരികളിൽ. ഇപ്പോൾ പുതുതായിട്ട് 1 വർഷമായിട്ടുള്ള ആളായി നിൽക്കണാണ്, അത് 1 വർഷമായിട്ടുള്ളൂ. ഇതിപ്പോൾ എത്ര നാളത്തെ ട്രെയിനിങ് ഈ കാളകൾക്ക് കിട്ടിയിട്ടുണ്ടാവും? ഇപ്പോൾ ഇതൊക്കെ 4-5 വർഷമായിട്ട് പൂട്ടിൻ്റെ അതിലുള്ളത് തന്നെയല്ലേ. പൂട്ടിൽ വന്നിട്ട് 5 വർഷമായതും പിന്നെ 1 വർഷമായതൊക്കെ ഉണ്ട്. പക്ഷെ ചില അവരെ വേറെയുള്ള ആളുകൾ കൊണ്ടുവന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വാങ്ങിക്കുന്നത്. കാളകളിപ്പോൾ 1-2 തവണയെല്ലാം നിരവധി തവണ വിജയിച്ച കാളകളാണ്. ഇതിന് നമ്മൾ പ്രത്യേക പരിശീലനം എങ്ങനെയാണ് കൊടുക്കുന്നത്? അതായത് ഇത് ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് ആദ്യം അവർ കൊണ്ടുവന്നിട്ട് കുടിവെള്ളിക്ക് ആട്ടും.
ആട്ടിയിട്ട് പിന്നെ അത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂന്നാല് കണ്ടത്തിലാണ് ചെയ്യുമ്പോഴാണ് പിന്നെ ഇത് മുട്ടി കെട്ടുന്നത്. മുട്ടി കെട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഓടി, ഇത് ട്രെയിനിങ് ഉണ്ട്, ദിവസം ഇതുപോലെയുള്ള കണ്ടങ്ങളിൽ വെച്ച് ട്രെയിനിങ് നടത്തി. അതിൽ ഓടുന്നത് എല്ലാം ഒന്നും ഓടില്ല, കുറച്ച് ആളുകൾ ഓടുള്ളൂ. ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 എണ്ണമൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് അവർ റെഡിയാക്കുക, അവരുടെ അടുത്ത് നമ്മൾ എടുക്കണം. നിങ്ങളിപ്പോൾ ഒരുപാട് വർഷങ്ങളായി കാളപൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നു, വിജയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഓർക്കാനായിട്ടുള്ള ഒരു അനുഭവം തന്നത് ഏത് മത്സരമായിരുന്നു? അത് ഞങ്ങൾക്ക് പിന്നെ അതായത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഉള്ളത് മഞ്ചേരി പയ്യനാട്. പയ്യനാട് 5 കപ്പിൽ 3 കപ്പ് ഞങ്ങൾക്ക് തന്നെയായിരുന്നു. 3 ജോഡിയായിട്ട് പോയി, 3 കപ്പായിട്ട് പോകുന്നു. അങ്ങനെ ഒരു അനുഭവം ആണ് മറക്കാൻ വയ്യാത്തൊരു അനുഭവം ഉള്ളത്. എല്ലാം വിജയിച്ച് വന്നപ്പോൾ അതിൻ്റെ അതെ അതെ ആ 3 ജോഡിയായിട്ട് 3 ജോഡിക്കും കപ്പായി. 1, 3, 5 ഒക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു അനുഭവം വളരെ ഉഷാറായിരുന്നു. ഇത് നമ്മുടെ എൻ സി ഗ്രൂപ്പിൻ്റെ നിസാർക്കയാണ്, ബാബുക്കയുടെ ബ്രദറാണ്. അപ്പോൾ നിസാർക്ക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാം. നമ്മൾ കാളവോട്ട് തുടങ്ങിയിട്ട് വളാഞ്ചേരി എൻ സി ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ കൂട്ടുന്ന പേരിൻ്റെ നമുക്ക് ബിസിനസ്സാണ്. നമ്മൾ കാളവോട്ട് തുടങ്ങി ഏകദേശം 20 വർഷം കഴിഞ്ഞു. ഉപ്പായിട്ട് തുടങ്ങിയതാണ്, ഉപ്പില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ്, മക്കൾ രണ്ടുപേരാണ് കാളവോട്ടിൽ രംഗത്തുള്ളത്. ഈ തുടങ്ങിയ അന്ന് മുതൽ തന്നെ കാര്യമായ ഒരു സംഭാവന ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് കാളവോട്ട് രംഗത്തേക്ക്. ഇനിയും തുടർന്ന് പോകണം എന്നാണ് ആഗ്രഹം കുറേ കാലം കൂടി. ഇതൊരു കാർഷിക കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് കാളവോട്ട് എന്ന് പറഞ്ഞത്. പഴയ നമ്മൾ ഉപ്പാപ്പാറായിട്ട് കൃഷിക്കാരും കൂടിയാണ്, ബിസിനസ്സുകാരാണെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരും കൂടിയാണ്. അതിൽ നിന്നും വന്ന ഊർജ്ജമാണ് ഞങ്ങൾ കാളവോട്ടൊക്കെ ഇറങ്ങിയത്. പിന്നെ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒത്തിരി ആളുകളുമായിട്ട് സാധാരണക്കാരനായിട്ടും സമൂഹത്തിൽ ഏറ്റച്ചെറുക്കല്ലാതെ എല്ലാവരുമായിട്ടും ഒരുപോലെ ബന്ധപ്പെടുവാൻ ഇതുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നൊരു നല്ലൊരു കാര്യം. ഓക്കെ, എന്തായാലും ഈ കൂട്ടായ്മ ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിയട്ടെ. ഇന്ന് വിജയിക്കാനുള്ള ആശംസകൾ. നാള് വിജയത്തിലേക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് നിന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ വിജയാശംസകൾ നേരാണ്. നമുക്ക് ഏതായാലും മത്സരം നടക്കുന്ന കണ്ടത്തിലേക്ക് പോകാം. നമ്മുടെ കൂടെ ഉള്ളത് എൻ സി ഗ്രൂപ്പിന്റെ നാസർക്കയാണ്. അപ്പൊ നാസർ കാളപ്പൂട്ടിനെ കുറിച്ച് ഒന്ന് പരമ്പരാഗതമായിട്ടേ ഒരുപാട് കാലങ്ങളായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഈ അവസരത്തിൽ അതൊരു സ്പോർട്സിൻ്റെ ഗെയിമിലേക്ക് മാറി കഴിഞ്ഞു. ഇപ്പോൾ അതിന് ടൈമും ഒക്കെ വെച്ചിട്ട് നല്ലൊരു സ്പോർട്സായി മാറി. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ പ്രായമുള്ളവരും കുറച്ച് ആളുകളും മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് യുവാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പം കപ്പ് കിട്ടുന്ന കണ്ണിൻ്റെ നാട്ടിൽ സ്വീകരണം കൊടുക്കുന്ന ഒരു അവസ്ഥ പറ്റി ഒരു സമിതി. രാഷ്ട്രീയ പാർട്ടികളും വ്യാപാരികളൊക്കെ അത്രത്തോളം സ്പോർട്സിലേക്ക് യുവാക്കളെ ആകർഷിച്ച് ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തുടങ്ങും. കാളപൂട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയ നാസർക്ക ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇക്കയോട് ചോദിക്കാം, ഈ കാളപൂട്ട് നടത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ടീംസിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഇത് പരമ്പരാഗതമായിട്ട് കർഷകരിടയിലുള്ള ഒരു കാർഷിക വിനോദമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉപരിയായിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും മുൻതൂക്കം നൽകിയിട്ടുള്ള ഈ കാർഷിക കൂട്ടായ്മയാണ് ഞങ്ങളെ ഈ കാളപൂട്ട് സംരംഭത്തിൻ്റെ അടിത്തറ. അതാണ് അതായത് എനിക്ക് 62 വയസ്സായി. സുമാർ നമ്മുടെ ഫാമിലി തന്നെ ഒരു 50 വയസ്സിൻ്റെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതിൽ ഇന്നിപ്പോൾ ഇവിടെ 1 നമ്മുടെ കുളക്കാടൻ ഫാമിലി, 2 മുണ്ടറോട്ട് കപ്പൂര്, 3 വളപ്പൻ. ഈ 3 ആളുകളാണ് ഇന്ന് ഇതിലത്തെ പഴയ ആളുകളായിട്ട് ഇന്നത്തെ ലിസ്റ്റിൽ ഇവിടെ ഉള്ളത്. അത് ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽക്ക് ഇതൊരു ജ്വരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കൈമാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാലത്ത് തന്നെ ഈ മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മ ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടല്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഫിറോസ് സാറിൻ്റെ ചെറുപ്പക്കാരൻ്റെ 40 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതിന് ഇന്ന് കിട്ടുന്ന അത്ര ഇന്ന് ആ ഫണ്ടിലേക്ക് ഞങ്ങൾ നീക്കും. ഇതാണ് അതിൻ്റെ യാഥാസ്ഥികത. പിന്നെ ഇതിൽ ഈ ബന്ധങ്ങൾ ജാതി മതമല്ലാതെ ഈ ബന്ധങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, രുചിയില്ല, മണല്ല.
ഞങ്ങളത് ഈ കൂട്ടായ്മ മാത്രമാണ്, മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ഇപ്പോൾ നിയമസഭയിൽ നമുക്കിത് ഒരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നിയമത്തിന് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മന്ത്രിസഭ പ്രതിപക്ഷ ഭരണകക്ഷി ഭേദമന്യേ രണ്ടു കൂട്ടരും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഗവർണർ എടുത്തുനിന്ന് അത് രാഷ്ട്രപതിൻ്റെ അടുത്ത് പോകും. അതോടുകൂടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ അതിൽ കുറേ നിയമങ്ങൾ വരാനുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ എടുത്ത് കിട്ടിയിട്ടില്ല. എത്ര ഇഞ്ച് വെള്ളം, ഇത്ര ഇത് മണൽ, പിന്നെ അതുപോലെ തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, ഇതൊക്കെ അതിനുണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മളെടുത്തിട്ടുണ്ട്. ഡോക്ടറുണ്ടാവും. പിന്നെ യുവതലമുറ എത്രത്തോളം സ്വീകരിച്ചു എന്ന് നിങ്ങളെ പോലെ തന്നെ അവരും സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 100%. 100%. അതെ, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഗ്രൂപ്പ്. ഇത് ജൂനിയർ വാട്സപ്പ് ഗ്രൂപ്പാണ്. പല ഭാഗത്തുള്ള ആളുകൾ, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ല, ഈ ജില്ലയിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇത് പ്രതിദാനം ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന് എന്ത് ഈ പനമ്പയിൽ കണ്ടത്തിനെ തന്നെ അഭിമുഖീകരിച്ചു കൊണ്ടിട്ട് ഓർമ്മശരിയാണ് 3-ാമത്തോ 4-ാമത്തോ. അത്രയും പാരമ്പര്യം ഈ ജൂനിയർ വാട്സപ്പ് ഗ്രൂപ്പിനുണ്ട്. നല്ല ജീവകാരുണ്യ പ്രവർത്തനം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിൻ്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഇവിടെ നിലമ്പൂർ 3 വീട് നമ്മൾ വെച്ചു കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഈ പ്രാവശ്യം ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ 1,460,000 രൂപ വരമ്പത്തു നിന്ന് വാങ്ങിയിട്ട് വരമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. കാരണം ഈ ഒരു കൂട്ടായ്മയിൽ ലക്ഷങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സംഘടനയ്ക്കും കിട്ടില്ല എന്നുള്ള വിശ്വാസം നമ്മളെടുത്ത് കിട്ടട്ടെ, ആർക്കും കിട്ടട്ടെ. ഇനിയും ഇനിയും രജിസ്ട്രേഷൻ ഫീസ് നൽകാൻ ബാക്കിയുള്ള തന്ത്രമുണ്ട്. നിബന്ധന കൂടി പോട്ട് ആരംഭിക്കുന്നതിന് മുൻപ് സ്റ്റേജിലെത്തി കമ്മിറ്റിയെ രജിസ്ട്രേഷൻ ഫീസ് ഏൽപ്പിക്കേണ്ടതാണ്. നിബന്ധനകളുടെ പൂട്ട് തുടങ്ങിയാൽ പിന്നെ കയറിനെ അടയാളപ്പെടുത്തും, മാർക്ക് ചെയ്യും. ആ മാർക്ക് ചെയ്ത് കൊടുത്ത കയറ് ആട്ടിലാറിന് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. ഇപ്പുറത്തേക്ക് വന്ന് കയറാട്ടിലെ ആട്ടിയാൽ ആ കണ്ണ് ഫോളായി പ്രഖ്യാപിക്കും. പിന്നെ 4 കണ്ടത്തിൻ്റെ 4 മൂലക്കല് സ്പ്രിങ് മോളുന്നു. ആ സ്പ്രിങ്ങിൽ പുറത്ത് ചാടി പോയാലും 2 മൂലി ഇടത് സൈഡ് കൂടെ ഓടിയാലും ആ കന്ന് ഫോളാണ്. വലത് മൂലി വലത് സൈഡ് കൂടി, ഇടത് മൂലി ഇടത് സൈഡ് കൂടി ഓടിയാൽ പന്ത് പോയിട്ടില്ലെങ്കിൽ ആ കന്ന് ഫോളല്ല. ഞങ്ങൾ വ്യാപാരമായിട്ട് നടത്തി പോയിരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ താവി അതിനെ പിൻപറ്റി പോകുന്നതാണ്. ഞങ്ങൾക്ക് ഓർമ്മയില്ല, അതിനെ മുന്നേ തന്നെ അതുണ്ട്. പല ആൾക്കാരും ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട്. പല ആൾക്കാരും രോഗികൾക്കൊക്കെ കഴിഞ്ഞാലും പിരിവുണ്ട്. കന്നുകൾക്കൊക്കെ കന്നിനല്ല മുതല കോഴിയൊക്കെ കുടിച്ചു കൊടുക്കും. നാടൻ കോഴി കൊടുക്കല് ഞങ്ങൾക്ക് കന്നിനായിട്ട് ഭയങ്കര കമ്പാണ്. ഇത് പാപ്പാറായിട്ട് ഈ നാലിക്കാരൻ ഞങ്ങൾ ഈ കാളോട്ടിലെ ആരാധകരല്ല, ഞങ്ങൾക്ക് കൂടുതൽ പ്രമുഖരാണ്. ഞങ്ങൾ ജനിച്ചേ മുതലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അത്രയും താല്പര്യമാണ്. ഈ ആണികളും കമ്പനിയും ഒക്കെ എല്ലാവരും ഞങ്ങൾ ഭയങ്കര സജീവമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് എവിടെ പൂട്ടിച്ചു അവിടെയൊക്കെ ഞങ്ങൾ പോകും. വളരെ ഹാപ്പിയാണ് ഇതിന്. ഞങ്ങൾ എല്ലാ സന്തോഷമായിട്ട് ഭയങ്കര എല്ലാ കന്നുകൂട്ട കണ്ടത്തിലും പോകും. ആ എല്ലാവരും കാണല്ലോ. ഇപ്പോൾ എല്ലാ പുതിയ തലമുറകളൊക്കെ അതിന് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒക്കെ കാണൽ തുടങ്ങി. എല്ലാം സജീവമായിട്ട് എല്ലാ ആൾക്കാരും ഭയങ്കര സജീവമാണ് ഇതിന്. ഇത് ഞങ്ങൾ ജനിച്ച മൂലക്ക് തന്നെ അല്ല, ഞങ്ങൾ വാപ്പാര വാപ്പാരായിട്ടില്ല കളവൂട്ടുകയാണ്. എന്നാൽ ശരി, ഓക്കെ. നമ്മൾ ചെറുപ്പം മുതൽ 10 വയസ്സിൽ തുടങ്ങിയതാണ് ഈ പരിപാടി. കാളപൂട്ട്, പോത്തുപൂട്ട്, നമ്മൾ മരത്തുമ്മീൻ ചവിട്ടിയിരുന്നു. മരം ചവിട്ടിയിരുന്ന ആളാണ്.
ഇപ്പോഴും ഇത് തുടർച്ചയായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. നമുക്കൊരു 10-69 വയസ്സായി. നമ്മുടെ പാപ്പാരായിട്ട് വല്യപ്പാരായിട്ട് കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഇപ്പോഴും നമ്മളത് തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ഒരു സംഗതിയിലും പിന്നാക്കം വരാതെ ഇതുവരെയും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും പോയി കൊണ്ടിരിക്കും മരണം വരെ. ഞങ്ങൾ ഈ കാളൂട്ടിലെ ഭയപണിക്കാരനെ ഇപ്പൊ കുടിച്ചോളി പണി ലീവാണ്. ഭയപണിക്കാരനാണ് ഞാൻ പള്ളേരാണ് ഞാൻ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ കാളപൂട്ട് എന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്.
സ്നേഹ നിമിഷങ്ങൾ സമാനതകളില്ലാത്ത സേവന തൽപരതി എന്നും കൈമുതലാക്കി കാണികൾക്ക് ആവേശത്തിന്റെ വൺമുറയിലും ആവേശത്തിന്റെ ഗുണവും വാശിയും നടന്ന ഈ ആവേശകരമായ കാളപട മത്സരത്തിലെ വിജയികളായി കണ്ണുകൊണ്ട് തീരുകൾ വായിക്കുക. കാളപട വാട്സപ്പ് ഗ്രൂപ്പ് ആവേശകരമായി എണ്ണിച്ചിരിക്കുന്ന മൂന്നാമത് കാളപട മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്ത് അർഹനായി ജൂനിയർ കാൽപ്പാട് വാട്സപ്പ് ഗ്രൂപ്പ് അൻസാഫ് എന്ന കോഴിക്കോട് അദ്ദേഹം സ്പോൺസർ ചെയ്ത ട്രോഫി കണ്ണനായ രണ്ടാം റൗണ്ടിൽ 13.40 സെക്കൻഡ്, മൂന്നാം റൗണ്ടിൽ 13.41 സെക്കൻഡ് എടുത്തു. മറ്റ് മൂന്ന് റൗണ്ട് കൂടി 40.27 സെക്കൻഡുകൾ ദൃശ്യമാക്കി. ആവേശകരമായി ഇന്നത്തെ മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായ 63rd നമ്പറിൽ രജിസ്റ്റർ ചെയ്ത പി കെ മുഹമ്മദ് റാഫി സീക്കോട് എന്നിവരുടെ രണ്ടാം ജോഡി 3.55 സെക്കൻഡ്, രണ്ടാം റൗണ്ടിൽ 13.29 സെക്കൻഡ്, മൂന്നാം റൗണ്ടിൽ 13.3 സെക്കൻഡ്. മൊത്തം മൂന്ന് റൗണ്ട് കൂടി 40.17 സെക്കൻഡ് കരസ്ഥമാക്കി. ആവേശവജനമായി ഇന്നത്തെ മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന് അർഹനായ അറുപതാം നമ്പറിൽ പുതിയ എന്നിവരടക്കുന്ന മത്സരത്തിൽ നാലാം സ്ഥാനത്തിന് അർഹനായിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് അർഹനായി മാനുകാസ്ത്രാമി സ്പോർട്സ് ട്രോഫി കളികനായ മത്സരത്തിന്റെ രണ്ട് കണ്ടിൽ 13.51 സെക്കൻഡ്, രണ്ടാം റൗണ്ടിൽ 13.20 സെക്കൻഡ്, മൂന്നാം റൗണ്ടിൽ 13.39 സെക്കൻഡ്. മൊത്തം മൂന്ന് റൗണ്ട് കൂടി 40.10 സെക്കൻഡ് കരസ്ഥമാക്കി. ആവേശകരമായ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്ത് നിർഭനായ 56rd നമ്പറിൽ കിട്ടിയ സ്നേഹരാമുകൾ ഇന്ന് അണിഞ്ഞിറങ്ങിയ ഈ വരി അദ്ദേഹത്തിന്റെ നാമരേഖത്തിൽ സമ്മാനികൾ ഗോപികരകമായിട്ടുണ്ട്. ആവേശത്തിനുമായി മത്സരത്തിന്റെ വീരും വാശിയും നിറഞ്ഞ കാളപൊട്ട് ആവേശ ഉത്സവങ്ങളിൽ തിരികൊളുത്തിയ ഈ മത്സര വേദി രണ്ടാം സ്ഥാനത്തിന് അർഹനായിട്ടുന്ന മത്സരത്തിന്റെ ആക്കുകൊണ്ട് 13.26 സെക്കൻഡ്, രണ്ടാം റൗണ്ടിൽ 13.19 സെക്കൻഡ്, 9.2 സെക്കൻഡുകൾ കൃഷമാക്കി. ആവേശത്തിനായി മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ള 54 സമാനമാക്കുന്ന കൊടുങ്കടലിലും ഒരു ആവേശാനന്ദത്തിന്റെ ആത്മകളെടുക്കുന്ന സമാനതകളില്ലാത്ത കാളപൊട്ട് മത്സരത്തിന്റെ സംഘടക ജൂനിയർ കാളപൊട്ട് വാട്സപ്പ് മൂന്നാമതായി അണിച്ചൊരുങ്ങിയ അതിഥികൾ ഒന്നാം സ്ഥാനത്തിന്റെ പണ്ടുകൂട്ടൽ പോട്ടികളായ 47rd നമ്പറിൽ കൂട്ടിയ NC ഗ്രൂപ്പ് വളഞ്ചേരിയുടെ രണ്ടാം ജോലിയാണ് ഇന്നത്തെ മത്സരത്തിൽ എല്ലാം കാണുന്ന മത്സരം. ഏറ്റവും കുറഞ്ഞ സെക്കൻഡിന് ശേഷം മത്സരം ആദ്യ 13.0 വളഞ്ചേരിയുടെ രണ്ടാം ജോലി തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ വേണ്ടി സമാഹരിക്കാൻ കഴിഞ്ഞുള്ള ഒരു നിമിഷ വേദിയിലാണ് നമ്മുടെ ഉള്ളത്. ഇന്ന് ഇവിടെ വന്ന എല്ലാ അധിഷ്ഠാനങ്ങളും നമ്മൾ സാദരം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ കെ ടി അജ്മൽ അവർക്ക്, അതുപോലെ ശ്രീ ഷൈജി നടപ്പുക, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രവീന്ദ്രൻ, അതുപോലെ തന്നെ 7th വാർഡ് മെമ്പർ ശ്രീ ഉമർബ, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബഹുമാനായ ശ്രീ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ
ഈ നാട്ടുകാരൻ, പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഉമ്മർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മത്സരങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു മത്സരം നടക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് എന്നുള്ളത് അത് വളരെയേറെ സന്തോഷം നൽകും. പ്രത്യേകിച്ച് ഞാനിതിന്റെ സംഘാടകരെ, വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങളെ ഉൾപ്പെടെയുള്ള ഈ ഒരു മത്സരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വ്യക്തിപരമായി എന്റെ കൂടി ഏറ്റവും അടുത്ത സുഹൃത്താണ് ഫിറോസ്. അപ്പൊ തീർച്ചയായും ഇതുപോലെ ഒരു മത്സരത്തിലൂടെ ഒരു വലിയ തുക സമാഹരിച്ചുകൊണ്ട് ആ സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നടത്തിയ ഈ ശ്രമം എത്ര അഭിനന്ദനം അറിയിച്ചാലും അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ സംഘാടകരെയും നാട്ടുകാരെയും എല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. എന്തായാലും ഞാൻ അവർക്ക് വിജയാശംസകൾ നേരാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.